അതിനാണ് ആദ്യം ചികിത്സ വേണ്ടത്. ഡീക്ക് നിങ്ങളെ പട്ടിയെ പോലെ തല്ലി. ഇപ്പൊ ആരും കൂടെയില്ല. കാലം മറുപടി തരുന്നത് ഇങ്ങനെയാ. ജയിച്ചു എന്ന് നിങ്ങൾ കരുതിയതൊക്കെ പരാജയങ്ങളായിരുന്നു എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം. ആത്മാവിൽ വേദനയായി നിന്ന് തുടിക്കുന്ന ഒരു ബന്ധുവെങ്കിലും നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ഇതുവരെയുള്ള നഷ്ടങ്ങളിൽ ഇല്ല. നിങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിക്കും. ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് തേൻ കുടിച്ച് പോകുന്ന ഒരു വണ്ട് മാത്രാ നിങ്ങൾ. ഇനിയുള്ള ജീവിതം ഒറ്റയ്ക്കങ്ങ് ജീവിച്ച് തീർത്താ മതി. എന്നെ കൂട്ട് വിളിക്കണ്ട. സൂര്യ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ഇതുവരെയുള്ള എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. എനിക്ക് നിന്നെ വേണം. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് നീ എനിക്ക് എത്ര വലുതായിരുന്നെന്ന്. ഇത് തന്നെയല്ലേ നിങ്ങള് എല്ലാ പെണ്ണുങ്ങളോടും പറഞ്ഞിരുന്നത്? ഇതൊക്കെ പഴയ നമ്പറാ മാഷേ, വർക്കൗട്ട് ആവില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ? ചോദിക്കേ. 7 വർഷം നമ്മൾ പ്രണയിച്ചു, വിവാഹം കഴിച്ചു. എന്നിലെ സ്ത്രീയെ അറിഞ്ഞ പുരുഷനാണ് നിങ്ങൾ. എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ലോഹ കഷ്ണം നിങ്ങൾ കെട്ടിയതാ. ഒരു താലിയുടെ മഹത്വമൊന്നും ഇപ്പൊ ഞാനതിന് നൽകുന്നില്ല. എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, അന്ന് ആ ദീപാവലി ദിവസം എന്നെ ഈ വീടിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊല്ലാൻ നോക്കിയപ്പോ നിങ്ങളുടെ കൈകള് ഒരല്പം പോലും വിറച്ചിരുന്നില്ലേ? മറുപടിയില്ലല്ലേ, ഉണ്ടാവില്ല. കാരണം നിങ്ങളിപ്പോ എന്റെ മുന്നിൽ കാണിക്കുന്നത് വെറും അഭിനയമാ. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വിതുമ്പി കരയുമെങ്കിലും ചെയ്തേനെ കുറ്റബോധം കൊണ്ട്. ഇപ്പോഴാടി നീ ഒരു പെണ്ണായത്. ഇതിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകള് ഇതുവരെ ഒരു ഭാര്യയും ഒരു ഭർത്താവിനോടും ചോദിച്ചിട്ടുണ്ടാവില്ല. നാണാവുന്നില്ലടാ, ഇനിയെങ്കിലും ഇവിടെ ഒന്ന് വെറുതെ വിട്ടൂടെ നിനക്ക്. എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം ഒരു തരിമ്പ് പോലും ബാക്കിയില്ല. പിന്നെങ്ങനാ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത്? പൊക്കോ. കഴിയുമെങ്കിൽ ഇനി എന്നെ കാണാൻ വരരുത്. കാരണം ഇപ്പൊ നിങ്ങൾ എന്റെ ആരുമല്ല. ലോഹകഷ്ണം ഇനി നിങ്ങൾ തന്നെ വെച്ചോ. ഞാൻ എന്റെ സ്വാതന്ത്ര്യം ഈ നിമിഷം അനുഭവിച്ചു. ഇനി ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇതെല്ലാം ഇവളെ കൊണ്ട് ചെയ്യിച്ചത് നീയാ. ഇതിന്റെ ഫലം നീ അനുഭവിക്കും.
ഇതൊന്നും നീ കാര്യാക്കണ്ട. എന്തിനെ നേരിടാനുള്ള കരുത്ത് നിനക്കിപ്പോ കിട്ടിക്കഴിഞ്ഞു. വിഷമിക്കണ്ട കേട്ടോ, ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ട്. അവിനാശ് എവിടെയെന്ന്? അവൻ പോയല്ലോ. അവൻ വന്ന ഉടൻ തന്നെ നീ എന്നെ വിവരം അറിയിക്കാൻ ഞാൻ. അതിനുള്ള സമയം കിട്ടുന്നതിന് മുൻപ് എസ് കെ ആയിട്ട് പ്രശ്നമായില്ലേ? ഓ, ഒരു വിധത്തിലാ എസ് കെ ഞാൻ സമാധാനിപ്പിച്ചത്. നീ എന്തിനാണ് തടയാൻ പോയത്? തടയാതെ പിന്നെ ശിവയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ അതിനാര് സമാധാനം പറയും? ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, ഇനി നമ്മളായിട്ട് അവനെ ജയിലിൽ കൂടെ കേറ്റണോ? വീണ്ടും ഇവിടെ കേറി വന്ന് സൂര്യയെ കൊണ്ടുപോകണമെന്ന് പറയാൻ അവൻ എങ്ങനെ ധൈര്യം വന്നു? പറയേ, എന്നോട് ഇങ്ങനെ കിടന്ന് ചാടിയിട്ട് എന്താ കാര്യം? ഞാൻ എന്ത് ചെയ്തിട്ടാ? വാട്ട് ഈസ് ദിസ് മൈ സൺ? നീ എന്തെങ്കിലും ജോജിയുടെ റൈസ് ആവുന്നത്? യു വെൽ ഡൺ. എന്റെ ശിവയുടെ കൺട്രോൾ പോയി ആ അവിനാശിനെ കിൽ ചെയ്തിരുന്നെങ്കിലേ നമ്മുടെ ഹാപ്പി എല്ലാം പോയില്ലേ? സൂര്യ കൊണ്ടുപോവാൻ തയ്യാറായി തന്നെയാ അവൻ വന്നത്. എന്നിട്ട് സൂര്യ എന്ത് പറഞ്ഞു? എടാ മോനെ, അവള് പുലിയാണ്. ആ പുലി അവനെ ഇറങ്ങി പോകാൻ പറഞ്ഞു. എന്നിട്ടേ ഏറ്റവും പഠിച്ചു. മൈ ഡിയർ സർ, ഐ ടെൽ യു വൺ തിങ്, സൂര്യ ഇനി അഭിലാഷിനോട് പറഞ്ഞു വിടരുത്. ഇല്ലമ്മേ, അവൾ ഇനി ഇവിടെ തന്നെ താമസിക്കും. അവനെ വേണോ വേണ്ടയോന്ന് അവള് തന്നെ തീരുമാനിക്കട്ടെ. ഹിറ്റ്ലറെ, നിങ്ങൾ ഇപ്പൊ അവളെ ഒന്ന് കാണണം. അവളോട് ഒരു വാക്ക് സംസാരിക്കണം. അത് ശരിക്കും സൂര്യക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. കാണാം. മോളെ, ആ അവിനാഷ് ഇത്രയ്ക്കും വലിയ ട്രാക്കുളയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ബേട്ടി. അമ്മ പറഞ്ഞത് ശരി തന്നെയാ, അവൻ ഒരു ഡ്രാക്കുള തന്നെയാ. മനുഷ്യരുടെ രക്തം കുടിക്കുന്ന ഡ്രാക്കുള. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാ അവൻ ആക്ട് ചെയ്യുന്നത്. മൈ ലിറ്റിൽ കണ്ണാ, ഹൊറിബിൾ ഹൊറിബിൾ. അവൻ കാരണം എന്റെ ജീവിതം ഇങ്ങനെ ആയത്. ഇപ്പൊ എന്റെ അനിയത്തിയുടെ ജീവിതവും തകർക്കാൻ നോക്കി. എന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയാത്ത ഒരു ഭർത്താവിന്റെ കൂടെ ഈ വീട്ടിലെ ഒരു ജോലിക്കാരിയായിട്ട് മാത്രം എനിക്ക് ജീവിക്കേണ്ടി വന്നത് അവനൊരൊറ്റർത്ഥം കാരണം. ബേട്ടി, നീ സങ്കടപ്പെടണ്ട, അവൻ നിന്നെ ലവ് ചെയ്യും, ഐ ആം ഷുവർ. എല്ലാത്തിലും മൈ ലിറ്റിൽ കണ്ണൻ ഒരു സമയം തീരുമാനിച്ചിട്ടുണ്ട്. അതുവരെ മോളൊന്ന് വെയിറ്റ് ചെയ്യാം. ആ കുമ്പം വേഷക്കാരുടെ ഹിറ്റലുണ്ടല്ലോ, അവൻ നിന്റെ സാരത്തുമ്പിൽ തൂങ്ങി നടക്കുന്നതേ ഈ അമ്മ കാണിച്ചു തരാം. ബി ഹാപ്പി. അമ്മയില്ലേ കൂടെ? കമോൺ ബേട്ടി, കമോൺ. അവിനാശ് വന്നിരുന്നു അല്ലേ? കൂടെ ചെല്ലൻ എന്നെ വിളിച്ചു. ഞാൻ പോവില്ല ഏട്ടാ, പോയാ ഏത് നിമിഷവും അയാൾ എന്നെ കൊല്ലും. എനിക്ക് ആരുമില്ലാത്തത് കൊണ്ടല്ലേ അവനിങ്ങനെ എന്നെ ദ്രോഹിച്ചത്. ഇപ്പൊ എന്നെ വിളിക്കാൻ വന്നതോ വേറെന്തോ ഉദ്ദേശം മുന്നിൽ കണ്ടിട്ടാണെന്നാ എന്റെ ബലമായ സംശയം.
അതിന് നിന്നെ ഞാൻ അവന് വിട്ടുകൊടുത്തിട്ട് വേണ്ടേ? നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഇവിടെ താമസിക്കാം. നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം ഇവിടെ എനിക്ക് ഒരു കുറവും വരില്ല എന്ന്. പക്ഷെ എനിക്കിപ്പോ ഒരു ലക്ഷ്യമുണ്ടേട്ടാ. മോള് പറ, ഏട്ടൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എനിക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ ഒരു ജോലി വേണം. ഇനിയെങ്കിലും എനിക്ക് ഞാനായി ജീവിക്കണം. സമയമാകുമ്പോ നിനക്ക് പറ്റുന്നൊരു ജോലി ഞാൻ തന്നെ തരാം. പോരെ. അത് വേണ്ടേട്ടാ. അത് ഏട്ടൻ എനിക്കൊരു ജോലി തന്ന ഏട്ടൻ തന്ന കാരുണ്യമായിട്ടെ എല്ലാവരും കരുതും. എനിക്കത് പോര. എന്റെ സ്വന്തം കഴിവുകൊണ്ട് തന്നെ എനിക്കൊരു ജോലി കിട്ടും. അവിനാഷിന്റെ മുന്നിൽ അന്തസ്സോടെ എനിക്ക് ജീവിച്ച് കാണിക്കണം. എന്നാലും ഞാൻ അവന് ഡിവോഴ്സ് കൊടുക്കില്ല. നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ഇത്രയൊക്കെ ചിന്തിക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ചവിട്ടി അരയ്ക്കാനും ചതിക്കാനുള്ള ഉപകരണങ്ങളല്ലെന്ന് തെളിയിക്കാൻ നിനക്ക് കിട്ടുന്ന അവസരമാണ്. അവിനാഷിന്റെ കാര്യത്തിൽ നിനക്ക് ഭയം വേണ്ട. നിന്റെ പിന്നാലെ വന്ന് ഉപദ്രവിക്കാൻ അവനെ ഞാൻ അനുവദിക്കില്ല. ഇത്രയും നാൾ ഞാൻ അവനോട് ക്ഷമിച്ചത് ചിത്രയുടെയും നിന്റെയും കാര്യം ഓർത്തതുകൊണ്ട് മാത്രം. ഇനി ആ ദാക്ഷിണ്യം അവന് ഞാൻ കൊടുക്കില്ല. പിന്നെ ആരുമില്ല എന്നുള്ള തോന്നലൊന്നും വേണ്ട. ഇവിടെ നിനക്ക് എല്ലാവരും ഉണ്ട്. ഇത് നിന്റെയും കൂടി വീടാ. സമാധാനമായിട്ട് എല്ലാം ഏട്ടൻ നോക്കിക്കോളാം. എന്താ മോളെ? എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട്. ജ്യോതിയുടെ സ്നേഹം ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. പാവ അവള്. സുപ്രിയാന്റിയുടെ സ്ഥാനം കൊടുക്കണ്ട. പക്ഷേ ഒരു ഭാര്യ എന്ന അംഗീകാരം കൊടുക്കാൻ ഇനിയും വൈകരുതേട്ടാ. എനിക്കെല്ലാം അറിയാം. ഏട്ടൻ അവളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ജോലിക്കാരിയെ പോലെ എത്ര കാലമായി അവൾ ഈ വീട്ടിൽ ജീവിക്കുന്നു. ഒരു ഭാര്യയുടെ സ്ഥാനമില്ല, അംഗീകാരമില്ല. ഏട്ടന്റെ മരുമക്കളുടെ ആട്ടും തുപ്പും കേട്ട് അപമാനിതയായി ജീവിക്കേണ്ടവളാണോ അവൾ? കെട്ടുപൊട്ടിയൊരു പട്ടം പോലെയാ ഇപ്പൊ എന്റെ ജീവിതം. കുടുംബത്തിനു വേണ്ടി ജീവിക്കണം. ഇപ്പൊ അത്രേ ഉള്ളൂ മനസ്സിൽ. ഇത് ക്രൂരതയാണ് ഏട്ടാ. അവളുടെ നന്മ ഇനിയെങ്കിലും ഏട്ടൻ മനസ്സിലാക്കണം. എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നവളാ ജ്യോതി. ശിവയെ തിരികെ കൊണ്ടുവന്നത് തന്നെ അതിനൊരു ഉദാഹരണം. ഏട്ടൻ അംഗീകരിക്കാത്തത് കൊണ്ടാ മരുമക്കൾ അവളെ ശത്രുവായി കണ്ട് പെരുമാറുന്നത്. മേളത്തൂർ സ്വാമികൾ പറഞ്ഞതുപോലെ ജ്യോതി അമരാവതിയുടെ വിളക്ക് തന്നെയാണ് ഏട്ടാ. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നീ റെസ്റ്റ് എടുക്ക്. ശിവ, ഇതെന്താ ലൈറ്റ് ഇടാത്തത്? ഇങ്ങനെ ഇരുട്ടത്തിരിക്കരുത്. എനിക്ക് വെളിച്ചത്തെ ചിലപ്പോഴൊക്കെ പേടിയാണ് കേട്ടോ. അതൊക്കെ വെറുതെ തോന്നുന്ന. വെളിച്ചം നിറഞ്ഞെന്ന് എത്ര വേദികളിൽ ആടിത്തിമിർത്തവനാ നീ. നിനക്ക് വെളിച്ചത്തെ പേടിയോ? ഏയ്, ഞാനിത് വിശ്വസിക്കില്ല. ജീവിതത്തിലെ വെളിച്ചം അണഞ്ഞുപോയ പിന്നെ
ചുറ്റും ഇരുട്ട് മാത്രമാവാൻ ആഗ്രഹിക്കും. അതൊക്കെ കഴിഞ്ഞു പോയ കഥകളാ. നിന്റെ ജീവിതത്തിൽ ഇപ്പൊ പ്രകാശം മാത്രമേ ഉള്ളൂ. കാവലിനായി ഈ ഏട്ടനും അമ്മയും എല്ലാരും ഉണ്ട്. അപ്പൊ ജ്യോതിയില്ലേ? ജ്യോതിയുണ്ട്, ഈ വീട് മുഴുവനും ഉണ്ട്. നീ ഒന്ന് ഉത്സാഹത്തോടെ നടന്നാൽ മാത്രം മതി. ശിവ, നാളെ നീ എന്റെ കൂടെ പുറത്തേക്കൊക്കെ ഒന്ന് വരണം. നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം, ഓഫീസിൽ പോകാം, പിന്നെ നമ്മുടെ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെറിയ ചെറിയ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യണം. ജീവിതം അങ്ങനെ പതുക്കെ പതുക്കെ തിരിച്ചു പിടിക്കാൻ നിനക്ക് സാധിക്കും. ഇല്ല ഏട്ടാ, ഞാനിവിടെ നിന്ന് ഇങ്ങോട്ടുമില്ല. ഒറ്റയ്ക്കിരിക്കുന്നതാ ഇപ്പം എന്റെ സുഖം. പിന്നെ എനിക്ക് ഏട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നീ ആഗ്രഹിക്കുന്ന എന്തായാലും ഈ ഏട്ടനത് നടത്തി തരും. എങ്കിൽ അവിനാശിനെ ഇനി ഈ വീട്ടിൽ കയറ്റരുത്. സൂര്യ എന്തിനാ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എനിക്കും എനിക്കത് ഇഷ്ടമല്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ചെയ്യേണ്ടി വരും. നമുക്കിഷ്ടല്ലാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്നല്ലേ ഏട്ടൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്? അതൊക്കെ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ? ഏട്ടൻ പഠിപ്പിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. നല്ലത്. പക്ഷേ ഏട്ടൻ അതിൽ പലതും മറന്നുപോയി. ജീവിതത്തിൽ പ്രാക്ടിക്കലായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ പണ്ട് പഠിച്ചു വെച്ചതൊന്നും ചിലപ്പോൾ ഉപയോഗപ്പെടില്ല. കാരണം ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ പലപ്പോഴും എനിക്ക് ഒഴിവാക്കാൻ പറ്റാറില്ല. അതൊക്കെ ശരിയാ. പക്ഷേ അവിനാശ് ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചതിയനാവൻ, ദുഷ്ടൻ. അവനാ ഏട്ടനെ കൊല്ലാൻ നോക്കിയത്. ഏട്ടൻ അറിയില്ലേ? എനിക്കറിയാം. അതിനു പകരമായി നീ അവനെ ശരിക്കും കൈകാര്യം ചെയ്തല്ലോ. അത് ഞാൻ അറിഞ്ഞു. അതെ, അവനൊരു പോലീസുകാരനാ, അത് ഓർമ്മ വേണം. എനിക്ക് അവനെ പണ്ടേ ഇഷ്ടമല്ല. ഇനി അവനെ എന്റെ മുന്നിൽ കണ്ടാൽ നല്ല ഇടിഞ്ഞാനിരിക്കും. ആ സൂര്യ അവന്റെ കൂടെ പറഞ്ഞു വിട്ടേക്ക്, അതോടെ അവന്റെ ശല്യം തീരും. ശിവ, അവളൊരു പാവം കുട്ടിയാ, നിനക്ക് അവളെ അറിയാഞ്ഞിട്ടാ. അതൊക്കെ പോടെ, നാളെ രാവിലെ ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ നീയും ഉണ്ടാവണം എന്റെ കൂടെ. സോറി ഏട്ടാ, എന്നെ നിർബന്ധിക്കല്ലേ. ഞാൻ ഒരിടത്തേക്കും ഇല്ല, പ്ലീസ്. ശിവ, ഞാൻ പറയുന്നത് കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ ഏട്ടാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. നീ ഏട്ടനെ നിരാശപ്പെടുത്തരുത്. ഞാൻ ശ്രമിക്കാം. ശരി, നിന്റെ ഇഷ്ടം പോലെ. ഹലോ സാർ. ഹലോ റോക്കി, നീ എന്താ ലേറ്റ് ആയത്? നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അതെ സാർ, ഒരു ഡീലിന് പോകുമ്പോൾ ഫോൺ ഓഫാക്കി വെക്കുന്നത് നല്ലതാണ്. സാറ് പറയേ, ഞാൻ എന്താ സാറിന് ചെയ്തു തരേണ്ടത്? ഇത് പെണ്ണല്ലേ? ഇപ്പോഴോ? ഉം